ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഹാങ്ങിങ് പ്ലാന്റിന് വേണ്ടിയുള്ള ഒരു പുതിയ ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിനായിട്ട് ആദ്യമായിട്ട് ഒരു 2.5 മീറ്ററിൻ്റെ ഒരു കറുത്ത PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് റൗണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കമ്പിൻ്റെ കഷ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് രൂപത്തിലായി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ചകിരി കയർ, ചൂടിക്കയറല്ലേ, ആ കയറെടുത്ത് ഇത് മൊത്തത്തിലൊന്ന് ചുറ്റി കെട്ടിയെടുക്കുക. അപ്പോൾ അതൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തം ഒന്ന് ചുറ്റി, റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കാം. കറുത്ത പൈപ്പ് നമ്മളെല്ലാം വീട്ടിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ വെള്ളമടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന പൈപ്പായിരിക്കും ഉണ്ടാവേണ്ടതാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും, പിന്നെ സൈക്കിളിൻ്റെ ടയറൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും പൈപ്പ് ഇല്ലാത്തവർക്ക്. ചകിരിക്കയറിന് ഏകദേശം ഒരു 10-30 രൂപയോളം ആയിട്ടേ ഉള്ളൂ. എനിക്ക് 30 രൂപയ്ക്ക് മേടിച്ച ചകിരിക്കയറാണിത്. അപ്പോൾ എനിക്കാകെ ചിലവ് വന്നത് ഈ ചകിരിക്കയറും പിന്നെ നമ്മളെ ചൂണ്ടിടുന്ന നൂലില്ലേ, ആ നങ്കീസ് നൂല്. അപ്പോൾ അത് മേടിക്കാനൊരു 2 എണ്ണം മേടിച്ചു, അതിനൊരു 20 രൂപയായി. അപ്പോൾ മൊത്തത്തിലൊരു 50 രൂപ ആണ് എനിക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ കയർ ഏകദേശം നമ്മൾ ചുറ്റി കഴിയാറായിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം കൂടി, തികയാത്ത ഒരു കഷ്ണം കൂടി വെച്ചിട്ട് നമുക്കതും കൂടി ചുറ്റി ഫിനിഷാക്കി എടുക്കാം. ഒരു ചുറ്റാൻ ഒരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ റൗണ്ടിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ റൗണ്ടിൽ മുഴുവൻ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കയറെടുത്തിട്ട് മൂന്ന് വശത്തായിട്ട് കെട്ടിയിടുക. കാരണം വെച്ചാൽ ഇത് നമുക്ക് കെട്ടി തൂക്കിയിടാനാണല്ലോ. അപ്പം മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് മൂന്ന് കയറെടുത്തിട്ട് നമ്മൾ അതൊന്ന് കെട്ടിയിട്ട് നമുക്കത് തൂക്കിയിടാം. അപ്പം തൽക്കാലം ഞാനിവിടെ കെട്ടുന്നത്, അപ്പം നമുക്ക് താഴെ കാർ പോർച്ചിലാണ് ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മണ്ണ് അരച്ചിട്ട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് നടാനുള്ള പരിപാടിയാണ്. ഇത് ഏകദേശം തുല്യ അളവിലെടുത്തിട്ട് അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിപ്പോൾ 2.5 മീറ്ററിൻ്റെയാണല്ലോ പൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതൊരു 18 പിന്നെ ഇത് കെട്ടി തൂക്കിയിടാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിന് നമുക്കൊരു ഇതൊരു 18 ഇതായിട്ട് നമുക്ക് വായിക്കണം. അപ്പം അന്നല്ലേ നമുക്ക് ഒരേ അളവിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വ്യത്യസ്ത അളവിലായി പോകുമല്ലോ. അപ്പോൾ അത് നമ്മൾ, ഞാനിപ്പോൾ ഒരു 14 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയൊരു കമ്പെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആ അളവിനും കറക്റ്റ് വരഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ചേട്ടയാണ്. നമ്മൾ റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കപ്പില്ലേ, അപ്പോൾ അതിന് 3 രൂപയോ ഒക്കെ വിലയുള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പഴയ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അത് വാങ്ങേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് പിന്നെ ഇവിടെ വാങ്ങാൻ കിട്ടും. സംഭവം പ്ലാസ്റ്റിക് വെക്കുന്ന ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അതിന് 3 രൂപയേറ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അധികം വിലയില്ല, 2 രൂപ 3 രൂപേറ്റേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് നമ്മളൊരു കമ്പി എടുത്തിട്ട്, ചെറിയൊരു കമ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുളച്ചാൽ മതി. ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു 3 തുളയം കളിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ നമ്മളെ ചൂണ്ടിടുന്ന നൂല് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. 3 ഹോളിലൂടെ ഇട്ടിട്ട് ചെറിയ ഹോൾ മതി, നമുക്ക് നൂൽക്കമ്പി ആയാലും മതി. എന്തെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
തുളച്ചെടുക്കാം. അത് നമ്മൾ ചിരട്ടയൊക്കെ ആകുമ്പോഴാണെങ്കിൽ തുളക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും ഡ്രില്ലിംഗ് മെഷീനൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ ചുരണ്ടി വൃത്തിയാക്കണമെങ്കിലൊക്കെ കുറച്ച് പണിയാണ്. പിന്നെ അതിന് വലിപ്പവും കുറവായിരിക്കും. ചിരട്ട എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം നല്ല വലിപ്പത്തിൽ കിട്ടണമെന്നില്ലല്ലോ. ഓരോന്നും പല അളവിലുള്ള ചിരട്ടകളായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം ഒരേ അളവിലാണ്. നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെച്ചാൽ ഇത് നമ്മൾ അധികം വെയിലത്ത് വെക്കുന്നില്ല. അപ്പോൾ കളറും അങ്ങനെ മങ്ങില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിരട്ടയായതുകൊണ്ട് ചെറിയൊരു കളറ് മങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. നമ്മളിപ്പോൾ അങ്ങനെ റബ്ബർ ടാപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഒന്നാം റബ്ബറിന് വലിയ വിലയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടിപ്പോൾ ആ ചിരട്ടയൊക്കെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അന്നേരം മേടിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പൊക്കെ ഒന്ന് ഇതിൻ്റെ നൂല് കൊണ്ട് കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 18 എണ്ണമാണ് ഉള്ളത്. എന്നിട്ട് നമുക്ക് ആ കെട്ടി വെച്ചതിൻ്റെ മൂന്ന് ഇതിൻ്റെ കൂടി ഒരു ചെറിയൊരു നൂലും കൂടി എടുത്തിട്ടിട്ട് നമുക്ക് മുകളിലേക്ക് കെട്ടാനുള്ളത് അളവിന് ആദ്യം ഒരെണ്ണം നമ്മൾ മുകളിൽ ഒരെണ്ണം കെട്ടാൻ വേണ്ടിയിട്ട് അധികം അധികം നീളം വേണ്ട. ഒരു 5 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ മറ്റേ നീളം മതി. അത് നമുക്ക് നമ്മുടെ സ്പേസിനനുസരിച്ച് നമുക്ക് ഹൈറ്റുള്ള ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ കാർ പോർച്ചിലായതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഏരിയ ആണ് അവിടെ. അതുകൊണ്ട് കുറച്ച് നീളം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഓരോരുത്തർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ ഒരു ചെറിയ ഹൈറ്റ് നീളം കുറച്ചെടുത്തിട്ട് നമുക്കത് പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അലുമിനിയം കമ്പിയാൻ പറ്റി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി ഇതാക്കുകയാണെങ്കിൽ നമുക്കത് വളച്ചെടുതാക്കാനൊക്കെ കഴിയും. അല്ലെങ്കിൽ നൂൽക്കമ്പി എടുത്താലും മതി. നമ്മൾ ഇത് കയറായിട്ട് കെട്ടുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അഴിച്ചിട്ട് മാറ്റി കെട്ടാനൊക്കെ സുഖമാണ്. നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആയി തുറന്ന് നമ്മൾ കെട്ടിയിരിക്കുകയാണ്. ഇനിയുള്ളത് 2 എണ്ണം ഒരേ അളവിന് നീളത്തിൽ എടുക്കണം. ഇനി വരുന്ന എല്ലാം ഇനി ലാസ്റ്റ് വരുന്ന ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഒരേ അളവിലുള്ള 2 എണ്ണം വെച്ചിട്ട് ഒരേ നീളത്തിൽ എടുക്കുക. അപ്പോൾ അന്നേരമാണ് ആ ലെവലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ അളവിട്ടുകൊണ്ട് 14 സെൻറ്റിമീറ്ററിൻ്റെ അളവിട്ടല്ലോ നമ്മളിതിൻ്റെ അകത്ത്. അതുകൊണ്ട് നമുക്ക് ഇത് കെട്ടാൻ അത്ര വലിയ കുഴപ്പം വരില്ല. എന്ന് വെച്ചാൽ അകലൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ മാർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്ക് താഴേക്കുള്ള ഇത് മാത്രം ഹൈറ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത് 2 എണ്ണം വെച്ച് കറക്റ്റ് ലെവലിന് വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ലാസ്റ്റ് വരുന്നതിന് ഒരെണ്ണം മാത്രമാണ് ഇതുപോലെ ആദ്യം കെട്ടിയ പോലെ ഒരു വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ഒരേ ലെവലിന് നമ്മളങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. ഈ 2 എണ്ണം ഒരേ അളവിലുള്ളത് വെച്ചെടുത്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ അവസാനത്തെ ആ ഒരെണ്ണം കൂടി കെട്ടുകയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതുകളെല്ലാം കഴിഞ്ഞു നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കെട്ടിത്തീർക്കാവുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെല്ലാ പണിയും കൂടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അധികം ചിലവും വരുന്നില്ല. ഇപ്പം നമ്മൾ ഈ ചിരട്ട ഈ കപ്പ് വാങ്ങുകയാണെങ്കിൽ തന്നെ 3 രൂപ വെച്ച് വെച്ചാൽ 18 എണ്ണമല്ലേ. അപ്പോൾ ഒരു 60 രൂപേൻ്റെ അടുത്തല്ലേ വരുള്ളൂ. 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഞാൻ 30 രൂപയ്ക്ക് കയറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറ് ബാക്കി വരുന്നുണ്ട്. അപ്പം നമുക്കത് സുഖമായിട്ട് 100 രൂപയ്ക്ക് ഒരു മണിക്കൂർ മുടക്കുവാണെങ്കിൽ ഇതുപോലെ അടിപൊളിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇടാനുള്ള സെറ്റപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കാർ പോർച്ചിൽ ഇത് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ടർട്ടിൽ വൈനാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ടർട്ടിൽ വൈൻ നട്ടിട്ട് ടർട്ടിൽ വൈൻ ഇതിലത് കുറച്ച് ഒരു മാസം കൊണ്ട് തന്നെ നല്ല ഫുള്ളായിട്ടങ്ങ് ഇതാവുക. നല്ല കുറച്ച് പിന്നെ ചാണകം വെള്ളമൊക്കെ ഒഴിച്ച് കഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പുതിയ ഐഡികളുമായിട്ട് വീണ്ടും കാണാം.